ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ നോക്കുന്നത് സെക്കൻഡ് സ്റ്റാൻഡേർഡിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി അധ്യയന വർഷത്തെ ഇംഗ്ലീഷ് ആനുവൽ ഇവാലുവേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഓക്കെ കൂട്ടുകാരെ നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം ആക്ടിവിറ്റി വൺ ഡിസ്ക്രിപ്ഷൻ ടിങ്കു ദ കാറ്റ് ഈസ് സിറ്റിംഗ് ഓൺ എ റോക്ക് എന്താണ് ആ ടിങ്കു എന്ന പേരുള്ള ഒരു കാറ്റ് റോക്കിൻ്റെ മുകളിൽ ഇരിക്കുക റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് കൂട്ടുകാരെ ആ പാറയാണല്ലേ പാറയുടെ മുകളിൽ ഇരിക്കുകയാണ് ഹേ ഇസ് വാച്ചിങ് ദ മോർണിംഗ് സ്കൈ അവനെന്ത് ചെയ്യുകയാണ് ആ അവൻ മോർണിംഗ് സ്കൈ എന്താണ് ആ മോർണിംഗ് സ്കൈ എന്ന് പറഞ്ഞാൽ അവൻ ആകാശമല്ലേ ആകാശത്ത് എങ്ങനെ എന്താണ് വാച്ച് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് വോട്ട് അസ് ഹിസ് ഇത് അവൻ അവിടെ എന്താണ് കണ്ടത് റൈഡിൻ്റെ സ്പേസ് ഗീവൺ ബില്ലോ എന്താ കൂട്ടുകാരെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ആ താഴെ നൽകിയിട്ടുള്ള സ്പേസിൽ അവൻ എന്തൊക്കെയാണോ കണ്ടത് അവിടെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ നമുക്ക് ഫേസ്റ്റ് നോക്കാം ടിങ്കു ഈസ് ലുക്കിംഗ് അറ്റ് ദ ഡേ സ്കൈ നമുക്കറിയാം എന്താണ് ആ മോർണിംഗ് സ്കൈ ആണല്ലേ ടിങ്കു ഈസ് ലുക്കിംഗ് അറ്റ് ദ മോർണിംഗ് സ്കൈ ദെൻ ദ ഡേഷ് ആർ ഫ്ലൈയിങ് ആരാണ് കൂട്ടുകാരെ പറക്കുന്നത് ചിത്രം നോക്കൂ ആരാണ് ആ പക്ഷികളല്ലേ സോ നമുക്കവിടെ എന്ത് എഴുതാം യെസ് ദ ബേർഡ്സ് ആർ ഫ്ലൈയിങ് ദർസം എന്താണുള്ളത് ആകാശത്ത് there are some dash ദർ ആർ സംകൈ എന്താണ് ആകാശത്തുള്ളത് ആ മേഘങ്ങളാണല്ലേ സോ നമുക്ക് അവിടെ എന്ത് എഴുതാം ദർ ആർ സം ക്ലൗ ദകൈ ഓക്കെ ഇതിന് എന്താണ് രണ്ട് സെന്റൻസ് നമ്മൾ സ്വന്തമായിട്ട് എഴുതണം അല്ലേ നമുക്ക് ഇന്ന് എന്തൊക്കെയാ എഴുതാം നിയർ ദ റോക്ക് പാറയുടെ അടുത്തായിട്ട് എന്തുണ്ട് ആ കുറച്ച് ട്രീസ് ഉണ്ടല്ലേ അപ്പൊ നമുക്ക് അവിടെ എഴുതാം ദർ ആർ സം ട്രീസ് നിയർ ദ റോക്ക് ഇതെന്താണ് ആ നെക്സ്റ്റ് നമുക്കൊരു സെൻറ്റൻസ് ആയിട്ട് എഴുതാം ദ മോർണിംഗ് സ്കൈ ഈസ് ബ്യൂട്ടിഫുൾ ദ മോർണിംഗ് സ്കൈ ഈസ് ബ്യൂട്ടിഫുൾ അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യുക ഇതുപോലെ ആക്ടിവിറ്റി പൂർത്തീകരിക്കുക ഓക്കെ ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ ആക്ടിവിറ്റി ടു കോൺവേഴ്സേഷൻ ആണല്ലേ റിട്ടേൺ ഹോം മിന്നി റിട്ടേൺ ഹോം ആഫ്റ്റർ സോനുസ് ബർത്ത്ഡേ പാർട്ടി എന്താണ് ആ സോനുവിൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് ശേഷം മിന്നി അവളുടെ വീട്ടിൽ തിരിച്ചെത്തി മിന്നി ടോക്സ് ടു ഹെർ മദർ മിന്നി അവളുടെ ആ അമ്മയോട് പറയുകയാണ് എന്തിനെ കുറിച്ചിട്ടാണ് എബൗട്ട് ഇറ്റ് അതായത് സോനുവിൻ്റെ ബർത്ത്ഡേ പാർട്ടിയെ കുറിച്ചിട്ട് മിന്നി അവളുടെ അമ്മയോട് പറയുകയാണ് കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ മിന്നി ആൻഡ് ഹെർ മദർ മിന്നിയും അവളുടെ അമ്മയും തമ്മിലുള്ള കോൺവെർസേഷൻ നമ്മളോടെ എഴുതാനാണല്ലേ കൂട്ടുകാരെ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ നമുക്ക് നോക്കാം മദർ മിന്നി ഇറ്റ്സ് മോൾമോസ്റ്റ് നൈറ്റ് വെടി യു ഗോ മൈ ഡിയർ ഡിയർ ആ എന്താ ചോദിക്കുന്നത് മിന്നി ഇറ്റ്സ് ഓൾമോസ്റ്റ് നൈറ്റ് രാത്രി ആവാറായി മിന്നി വെടി യു ഗോ മൈ ഡിയർ നീ എവിടേക്കാണ് ആ പോയിട്ടുണ്ടായി ചോദിക്കുകയാണല്ലേ അപ്പം മിനി എന്തായിരിക്കും കൂട്ടുകാരെ പറഞ്ഞിട്ടുണ്ടാവുക എങ്ങോട്ടേക്കാണ് നമ്മുടെ മിന്നി പോയിട്ടുള്ളത് ആ സോനുവിൻ്റെ വീട്ടിലേക്കാണല്ലേ സോ നമുക്ക് അവിടെ എന്ത് എഴുതാം ഐ വണ്ട് ടു സോനുസ് ഹോം ഐ വണ്ട് ടു സോനുസ് ഹോം അപ്പം മദർ ചോദിക്കുകയാണ് ഹു ഈസ് ഡാഷ് അവിടെ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക ആ ആരാണ് സോനു എന്നല്ലേ സോ നമുക്ക് എങ്ങനെ എഴുതാം ഹു ഈസ് സോനു അപ്പോൾ മിന്നി എന്താ പറയുക ഹീസ് മൈ ഡാഷ് അവിടെ എന്തായിരിക്കും ആ ആരുടെ മിന്നിയുടെ കൂട്ടുകാരനല്ലേ സോനു അപ്പം എന്ത് നമുക്ക് അവിടെ എഴുതാം ഹീസ് മൈ ഫ്രണ്ട് ഹീ അവൻ എൻ്റെ ആ ഫ്രണ്ട് ആണ് അപ്പൊ മദർ എന്താവും പറയാം ഓക്കെ ദെൻ വൈ ഡിഡ് യു ഗോ ടു ഹിസ് ഹൗസ് ആ ശരി നീ എന്തിനാണ് അവൻ്റെ വീട്ടിലേക്ക് പോയതെന്ന് ചോദിച്ചിട്ടുണ്ടാകുമല്ലേ അപ്പോൾ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക മിന്നി നമുക്കറിയാം എന്തിനു വേണ്ടിയിട്ടാണ് മിന്നി പോയിട്ടുള്ളത് ആ ഇന്നെന്തായിരുന്നു സോനുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നല്ലേ സോ നമുക്കവിടെ എന്ത് എഴുതാം ടുഡേ ഈസ് സോനുസ് ബർത്ത്ഡേ ടുഡേ ഈസ് സോനുസ് ബർത്ത്ഡേ അമ്മ അതൊരു ചോദിക്കുകയാണ് ഹൗ വാസ് ദ ബർത്ത് ഡേ പാർട്ടി എങ്ങനെയുണ്ടായിരുന്നു ബർത്ത്ഡേ പാർട്ടി എന്ന് ചോദിക്കുമല്ലേ അപ്പം ഇനി എന്താ പറയുക യെസ് ദ ബർത്ത് ഡേ പാർട്ടി വാസ് എ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ദ ബേർത്ത് ഡേ പാർട്ടി വാസ് എ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ഓക്കെ അപ്പം കൂട്ടുകാരെന്ത് ചെയ്യുക ഇതുപോലെ കോൺവേഴ്സേഷൻ കംപ്ലീറ്റ് ചെയ്യുക ഓക്കെ ഇത് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കിയാലോ ആക്ടിവിറ്റി ത്രീ ഐ ക്യാൻ ലുക്ക് എറ്റ് ദ പിക്ചേഴ്സ് വാട്ട് ആർ ദ സേയിങ് ചിത്രം നോക്കുക അവരെന്തൊക്കെയാണ് പറയുന്നത് നിങ്ങളോട് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത് റൈഡ് ഇൻ സ്പീസ് ബബിൾ സ്പീസ് ബബിൾസ് അത് എഴുതാനും പറഞ്ഞിട്ടുണ്ടല്ലേ ഓക്കെ നമുക്ക് വായിച്ച് നോക്കാം അവൾ എന്താ പറയുന്നത് ഐ ക്യാൻ സീ അറ്റ് നൈറ്റ് എനിക്ക് ആ രാത്രിയിൽ കാഴ്ചയുണ്ടെന്ന് പറയുകയാണല്ലേ അപ്പോൾ എന്താണ് നമ്മുടെ താറാവ് പറയുന്നത് എന്താ പറയുന്നത് ഐ കാൺ സീ അറ്റ് നൈറ്റ് എനിക്ക് രാത്രിയിൽ ആ സാധ്യമല്ല എന്താണ് കണ്ണ് കാണില്ലല്ലേ ബട്ട് ഐ കാൺ എന്താവും പറഞ്ഞിട്ടുണ്ടാവുക ഡെക്ക് എന്താവും പറഞ്ഞിട്ടുണ്ടാവുക യെസ് ബട്ട് ഐ ക്യാൻ സ്വിം എനിക്ക് ആ നീന്താൻ കഴിയും എന്നു നോക്കൂ യൺ അല്ലേ ലയൺ എന്താവും പറഞ്ഞിട്ടുണ്ടാവുക ആ ഐ ക്യാൻസ് ഐ ക്യാൻ ജമ്പ് അപ്പൊ ഞാൻ ഫോക്സ് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക എന്താണ് ഐ ക്യാൻ റൺ ഐ കണ്ട് ജംപ് ബട്ട് ഐ ക്യാൻ റൺ ഞാൻ നോക്കൂ ഹോഴ്സും ഉണ്ട് എലിഫന്റും ഉണ്ട് അപ്പൊ ഹോഴ്സ് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക ഹോഴ്സ് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക ഐ ക്യാൻ റൺ എനിക്ക് ഓടാൻ കഴിയും അല്ലെങ്കിൽ എന്ത് ചെയ്താൽ നമുക്ക് ഐ ക്യാൻ കിക്ക് ആൻഡ് റൺ അപ്പോൾ എന്തായിരിക്കും എലിഫൻറ്റ് പറഞ്ഞിട്ടുണ്ടാവുക ഐ ആം ദ ബിഗ്ഗസ്റ്റ് ആനിമൽ ഓൺ ലാൻഡ് ഐ ആം ദ ബിഗ്ഗസ്റ്റ് ആനിമൽ ഓൺ ലാൻഡ് അപ്പോൾ എന്ത് ചെയ്യുക കൂട്ടുകാർക്ക് എന്തൊക്കെയാണ് ഇവരെക്കുറിച്ച് അറിയാവുന്നതൊക്കെ ഇതേപോലെ സ്പീച്ച് ബബിൾസിൽ എഴുതുക ഓക്കെ ഇനി നെക്സ്റ്റ് നോക്കാം ആക്ടിവിറ്റി ഫോർ ആഡ് മോർ ലൈൻസ് കൂടുതൽ വരികൾ കൂട്ടിച്ചേർക്കാനാണല്ലേ ക്യാ നമുക്ക് വായിച്ചു നോക്കാം സാം ആൻഡ് ലിസി ന്യൂ ഫ്രണ്ട്സ് സാമിനും ലിസിക്കും പുതിയ ഫ്രണ്ട്സിനെ കിട്ടിയല്ലേ ദേവർ വെരി ഹാപ്പി ദേവർ വെരി ഹാപ്പി അവർ വളരെയധികം സന്തോഷത്തിലായിരുന്നു ദ ബിഗാൻ ടു സിംഗ് അവർ പാടാൻ തുടങ്ങി ആഡ് മോൾ ലൈൻസ് ആൻഡ് സിംഗ് വിത്ത് ദം നമ്മളോട് എന്താ കൂട്ടുകാരെ പറഞ്ഞിട്ടുള്ളത് ആ കൂടുതൽ വരികൾ കൂട്ടിച്ചേർത്ത് അവരോടൊപ്പം പാടാനാണല്ലേ അതിൽ നമുക്ക് വായിച്ച് നോക്കാം വി ഗോഡ് ഫ്രണ്ട്സ് വി ആ ഫ്രണ്ട്സ് വി ഗോട്ട് ഇറ്റ് ക്യാൻ സിംഗ് ദ നെക്സ്റ്റ് നോക്കൂ വി ഗോഡ് ഫ്രണ്ട്സ് എന്താണ് ആ കുട്ടികളുടെ കയ്യിലുള്ളത് സെമന്റി ലീസിൻ്റെ കയ്യിൽ എന്താണുള്ളത് ആ കാറാണല്ലേ സോ നമുക്ക് അവിടെ എന്ത് എഴുതാം ബി ഗോഡ് എ കാർ ഇറ്റ് ഇൻ യെസ് റൺ അല്ലേ ഇറ്റ് റ്റിക്കാൻ റൺ നെക്സ്റ്റ് നോക്കൂ ആ ഒരു ടെഡി ബെയർ ആണല്ലേ നൽകിയിട്ടുള്ളത് സി നമുക്ക് എങ്ങനെ എഴുതാം വരികൾ എങ്ങനെ എഴുതാം ആദ്യത്തെ രണ്ട് വരി അതുപോലെ എടുത്ത് എഴുതുക വി ഗോഡ് ഫ്രണ്ട്സ് വി ആർ ഫ്രണ്ട്സ് ദനെന്ത് എഴുതുന്ന വി ഗോട്ട് എ ട് എ ഡിബെയർ ഇറ്റ് ക്യാൻ എന്ത് എഴുതാം നമുക്കവിടെ യെസ് ഇറ്റ് ക്യാൻ സിറ്റ് ഓക്കെ വി ഗോഡ് ഫ്രണ്ട്സ് വി ആർ ഫ്രണ്ട്സ് വി ഗോട്ട് എറ്റ് അഡിബെയർ ഇറ്റ് ക്യാൻ സിറ്റ് ഓക്കെ ദ നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കിയാലോ ആക്ടിവിറ്റി ഫൈവ് ക്രോസ് വേർഡ് പസൽ ഐഡൻറ്റിഫൈ ദ നെയിം ഓഫ് റൂംസ് ഫ്രം ദ ക്ലോസ് ഗിവൺ ബിലോ കംപ്ലീറ്റ് ദ ക്രോസ് വേർഡ് പാസിൽ എന്താണ് ആ നമുക്ക് നൽകിയിട്ടുള്ള ക്ലോസ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം നമ്മൾ ആ റൂംസ് ഐഡൻറ്റിഫൈ ചെയ്യണമല്ലേ അ ക്രോസ് റൂം ടു കുക്ക് കുക്ക് ചെയ്യുന്ന റൂം ഏതാണ് യെസ് നമുക്കറിയാം കിച്ചൺ ആണല്ലേ ദെൻ റൂം ടു സ്റ്റോർ തിങ്സ് യെസ് സ്റ്റോർ റൂം ദെൻ പ്ലേസ് ടു ടേക്ക് ബാത്ത് യെസ് ആണല്ലേ ദെൻ റൂം ടു വെൽക്കം ഗസ്റ്റ് യെസ് ഡ്രോയിങ് റൂം ദെൻ റൂം ടു സ്ലീപ്പ് ഏതാണ് യെസ് ബെഡ്റൂം എല്ലാം കിട്ടിയല്ലോ അപ്പോൾ കൂട്ടുകാരെന്ത് ചെയ്യുക ഓരോന്നിൻ്റെയും ആൻസർ ഈ ക്രോസ്ബോഡ് പസിലിൽ എഴുതുക ഓക്കെ അങ്ങനെ കൂട്ടുകാരി ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ